നമസ്കാരം. ഞാൻ ഇന്ന് എറണാകുളം ലിസി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നിന്ന് പട്ടിയെ പറ്റിച്ച നായിൻ്റെ മക്കളെക്കുറിച്ചാണ് പറയുന്നത്. അതായത് നായയെപ്പോലും വഞ്ചിക്കുന്ന നായിൻ്റെ മക്കൾ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അഴിമതി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കൊള്ളയാണ്, കൈക്കൂലിയാണ്. കൊച്ചിൻ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൊള്ളസംഘമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചോദിക്കാനും പറയാനും ആരുമില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പട്ടിയെ പറ്റിച്ച നായിൻ്റെ മക്കളെ കുറിച്ചാണ്. ഇത് ലിസി ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. നിരവധി പട്ടികൾ ഇവിടെ കിടപ്പുണ്ട്. ഈ പട്ടിക്കളുടെ അന്തസ് രാഷ്ട്രീയക്കാർക്കില്ല. 1, 2, 3, 4, 5, 6, 7 അവർ പോലും എണീറ്റ് പോവാണ്. ഇപ്പൊ പോണത് ലിസി ഹോസ്പിറ്റലിലേക്കാണ്. ഈ പട്ടി പോണത് ലിസി ഹോസ്പിറ്റലിലേക്കാണ്. കേരളത്തിൽ നടന്ന ഒരു വലിയ അഴിമതിയാണ് ഞാൻ നിങ്ങൾക്കിപ്പോ പറഞ്ഞു കാണിക്കാൻ പോകുന്നത്. മനുഷ്യരെല്ലാം പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട് എന്ത് കണ്ടാലും എന്ത് ചെയ്താലും രാഷ്ട്രീയ നേതാക്കന്മാരോടും ഉദ്യോഗസ്ഥരോടും മിണ്ടാതിരിക്കുന്ന ചെറുപ്പക്കാർ ജനാധിപത്യത്തിന്റെ നാശമാണ്. ആദ്യം നിങ്ങൾ ഈ വാർത്ത കേൾക്കുക. ഈ വാർത്തക്ക് കടപ്പാട് അറിയിക്കുന്നു. ഈ വാർത്ത കേട്ടതിന് ശേഷം പോവാം. ഈ പട്ടിക്കള്ള നാണം, ഈ നായക്കള്ള നാണം നായിൻ്റെ മക്കളായ ചില ഉദ്യോഗസ്ഥർക്കും ചില രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇല്ല എന്ന് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. പട്ടിയെ പറ്റിച്ച നായിൻ്റെ മക്കളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പച്ചക്ക് പറയുന്നത്. എറണാകുളം ലിസി ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള കൊട്ടേക്കനലിലേക്ക് പോകുന്ന തെരുവിൽ എത്ര സ്നേഹിച്ചാണ് ഇത്തിരി ബ്രെഡ് കൊണ്ടൊന്ന് കൊടുക്കാറുണ്ട്. കാരണം അത് വാലെങ്കിലും ആട്ട് വരുന്നത് നമ്മൾ MLA MPയുടെയും മേയറിൻ്റെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും മുമ്പിൽ ചെന്ന് എന്തെങ്കിലും പറയുമ്പോൾ അവരെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ അവർ നമ്മളെ ആട്ടുകയാണ്, ആട്ടിപ്പായിക്കുകയാണ്. എന്നാൽ പട്ടി ഒരു കഷ്ണം ബ്രെഡ് കൊടുത്താൽ അത് വാലാട്ടും. പട്ടിയുടെ നന്ദിയും കടപ്പാടും പോലും ഇല്ലാത്ത രാഷ്ട്രീയക്കാരെ തെരഞ്ഞെടുക്കണതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയധികം അഴിമതി നടക്കുന്നത്. ദയവായി ഇത് കേൾക്കുക. ആദ്യം തെരുവുനായ വന്ധ്യീകരണത്തിന് 4 വർഷം കൊണ്ട് കൊച്ചി കോർപ്പറേഷൻ ചിലവാക്കിയത് 93 ലക്ഷം രൂപയാണ്. 1443 തെരുവുനായ്ക്കൾക്കായി ശരാശരി 6450 രൂപയാണ് ചെലവഴിച്ചത്. കോഴിക്കോടും തൃക്കാക്കരയും നായി ഒന്നിന് ശരാശരി 2000 രൂപ മാത്രമാണ് വേണ്ടിവന്നത്. മൂവാറ്റുപുഴയിൽ വ്യാപക ആക്രമണം നടത്തിയ തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതിന് ശേഷം നടത്തിയ വാക്സിനേഷൻ ദൗത്യത്തിന് പോലും വേണ്ടിവന്നത് ഒരെണ്ണത്തിന് ശരാശരി 1000 രൂപയിൽ താഴെ. 2020-21 സാമ്പത്തിക വർഷത്തിൽ തൃക്കാക്കര നഗരസഭ 150 തെരുവുനായ്ക്കളെ വന്ധീകരിക്കാൻ ചെലവാക്കിയത് 3,15,000 രൂപ, ശരാശരി 2100 രൂപ. കഴിഞ്ഞ വർഷം 1703 നായ്ക്കളെ വന്ധീകരിച്ച കോഴിക്കോട് കോർപ്പറേഷൻ ചെലവാക്കിയത് 37,33,820 രൂപ, ശരാശരി 2192 രൂപ. കൊച്ചിയിലേക്ക് എത്തുമ്പോൾ കണക്കുകൾ കളറാണ്. 4 വർഷത്തെ കണക്കുകൾ ഇങ്ങനെ. 2020-21 350 നായ്ക്കളെ വന്ധീകരിച്ചു. ചെലവ് 24.54 ലക്ഷം രൂപ. 2021-22 575 എണ്ണത്തിനായി 20.4 ലക്ഷം രൂപ. 2022-23 375 നായ്ക്കൾക്കായി 25.32 ലക്ഷം രൂപ. 2023-24 143 നായ്ക്കൾക്കായി 22.77 ലക്ഷം രൂപ. ആകെ 1443 നായ്ക്കൾക്കായി ചെലവ് 93 ലക്ഷം രൂപയെന്ന് വിവരാവകാശ രേഖ. ഒരു പട്ടിയെ വന്ധീകരിക്കാൻ മറ്റ് മുനിസിപ്പാലിറ്റികൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കോർപ്പറേഷനുകൾക്കും 2100 രൂപയും 2200 രൂപയും ചെലവായപ്പോൾ കൊച്ചിൻ കോർപ്പറേഷനിൽ എന്തുകൊണ്ടിത് 6500 രൂപയ്ക്കും 15000 രൂപയ്ക്കും ഇടയിൽ വന്നു എന്നുള്ള കാര്യത്തിന്റെ സത്യം പുറത്തു കൊണ്ടുവരാൻ ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. അതായത് എന്റെ സുഹൃത്ത് MK ഹരിദാസ് വിവരാവകാശം വെച്ച് മേടിച്ചിരിക്കുന്നത് കൊച്ചി കോർപ്പറേഷനിൽ പട്ടി പെറ്റുപരുകാതിരിക്കാൻ പട്ടിക്ക് നായക്ക് വന്ധീകരണം ചെയ്തിരിക്കുന്നത് 93 ലക്ഷം രൂപയ്ക്കാണ്. അതായത് ഒരു റേഞ്ച് റോവറോ ഒരു മെർസിഡീസോ മേടിക്കുന്ന കാശിനാണ് പട്ടിയെ നായയെ കൊച്ചിൻ കോർപ്പറേഷൻ വന്ധീകരിച്ചിരിക്കുന്നത്. 93 ലക്ഷം രൂപ. അതൊരു 7 ലക്ഷം രൂപയും കൂടി തികച്ച് 1 കോടിയാക്കി അങ്ങോട്ട് അണ്ണാക്കിലിട്ടിരുന്നെങ്കിൽ മലയാളികൾ തൃപ്തരായേനെ. ഒരു പട്ടിക്ക് വന്ധീകരണം നടത്താൻ അത് പെറ്റുപരുകാതിരിക്കാൻ ചെലവാക്കിയിരിക്കുന്നത് 7000 മുതൽ 10000 രൂപ വരെ. എന്റെ സുഹൃത്ത് MK ഹരിദാസ് ഗുണയാ പറയുന്നത് ഇത് 10000 പോരാ, 20000 വേണം. കാരണം ഈ പട്ടിയെ വന്ധീകരിക്കുന്നത് എറണാകുളം ലിസി ഹോസ്പിറ്റലിന്റെ അടുത്താണ് ഈ പട്ടി കിടക്കുന്നത്. അപ്പൊ എനിക്കൊരു സംശയം, ഈ പട്ടിയെ ലിസി ഹോസ്പിറ്റലിലാണ് വന്ധീകരിക്കുന്നതാണ്, അപ്പൊ ചിലപ്പോ 20000 രൂപ. ഞാൻ പറയുന്നത് ഇത് പറ്റുമെങ്കിൽ ആസ്റ്ററിലോ ലൈറ്റ്ഷോറിലോ ശ്രീചിത്ര അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ഡൽഹിയിൽ ഇതിനെ ഫ്ലൈറ്റിൽ കൊണ്ടുപോയിട്ട് ഇതിനെ വന്ധീകരിക്കണം. അപ്പൊ കുറേയും കൂടി പൈസ എടുക്കാമല്ലോ. പട്ടികളെ പറ്റിക്കുന്ന നായിന്റെ മക്കളെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാട് ഡോഗ്സ് ഓൺ കൺട്രി ആവുന്നത്.
ഗോഡ്സ് ഓൺ കൺട്രിയെ ഡോഗ്സ് ഓൺ കൺട്രിയാക്കുന്ന ഇത്തരം കൊള്ളക്കാരെ നിലക്ക് നിർത്താൻ വിജിലൻസിനോ CBIക്കോ ഇവിടുത്തെ ഒരു ഭരണകൂടത്തിനും പറ്റില്ല. ഏതായാലും പട്ടികൾക്ക് നന്ദി പറയുന്നു. നിങ്ങളുടെ പേരിലും 93 ലക്ഷം രൂപ കൊച്ചിൻ കോർപ്പറേഷൻ കട്ടെടുത്തിരിക്കുന്നു. കഴിവുള്ളവർ കണ്ടുപിടിക്കട്ടെ. നന്ദി, നമസ്കാരം. കഴിയുമെങ്കിൽ ഒന്ന് നന്നാവട്ടെ.